ഹലോ നമസ്കാരം താരാസ് വണ്ടർ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു നല്ല തനി നാടൻ ഇഞ്ചിക്കറിയുടെ റെസിപ്പി കണ്ട് നോക്കിയാലോ അപ്പോൾ ഈ നമ്മുടെ ഇഞ്ചിക്കറി ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും പോകും നോൺ വെജിൻ്റെ കൂടെയും വെജിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത് ഇപ്പം ഇഞ്ചിക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിക്കും വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നോയമ്പിനു മുന്നോടിയായിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് ഇരുപത്തഞ്ച് നൊയമ്പ് തുടങ്ങാൻ പോവേണല്ലോ അപ്പം അതിന് മുന്നോടിയായിട്ട് ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ചെയ്തതാണ് അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിനൊണ്ട് ഞാൻ ഇപ്പോൾ ഇത്രയും ഇഞ്ചി ആണ് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് നൂറ് ഗ്രാമോളം ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട് അപ്പം അതിലൊക്കെ നമുക്ക് ഇഞ്ചി ഒന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അത് ചെറുതായിട്ട് ചതച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇതിൻ്റെ പച്ചവണമൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ കറി വെക്കുമ്പോൾ പച്ചക്കുത്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കറി വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഇഞ്ചിയൊക്കെ പെട്ടെന്ന് നമ്മൾ പച്ചനെ തന്നെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായി പോകും അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നാൾ സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമുക്കതിലൊക്കെ ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില അതൊക്കെ ചേർത്ത് കൊടുക്കണം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കടുവെട്ടിട്ട് ഉലുവയും കൂടി ഇട്ടിട്ട് പിന്നെ ഞാൻ അതിലൊക്കെ ഒരു ചെറിയ കായും കൂടി ചേർക്കാണ്ട് അപ്പോൾ അതിൽ കായം ഇതിൽ തന്നെ കിടന്നലിഞ്ഞ് ചേർന്നോളും പിന്നെ നമുക്ക് ഉലുവയും കറിവേപ്പിലയും പറ്റൽ മുളകൊക്കെ ഇട്ട് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പം ഇതൊക്കെ പച്ചമുളക് മാറി നന്നായിട്ട് വളർന്നു കിട്ടണം ഇത് കേടാവാതെ ഇരിക്കുകയുള്ളു പുള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഉള്ളി ചേർക്കാതെ നമുക്ക് ഇഞ്ചിക്കറി വയ്ക്കാം അപ്പം ഞാൻ ഇപ്പം നമുക്ക് കൂട്ടാൻ വേഗം തീരണ തീരണ്ടരുന്ന മിഞ്ചിയൊക്കെ ചേർക്കുന്നതാണ് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളകൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്നൊന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം വാളംപുളി ഇച്ചിരി കൂടുതലെടുക്കണം അപ്പോൾ ഞാൻ വാളംപുള്ളി നമ്മുടെ ആവശ്യത്തിനുള്ളതിൻ്റെ പള്പെടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിലൊക്കെ നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ഉപ്പൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാണ്ട് ഉപ്പ് ഒത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം പുളിയും എരിവും ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പിന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര ഭാഗത്തിനുള്ള ഒരുവിധം മധുരം ഉണ്ടാവണം മധുരം ഭയങ്കര കട്ട മധുരം ആവരുത് നമുക്കത് കൂട്ടാൻ പാകത്തിനുള്ള ഒരു ചെറിയ മധുരമായിരുന്നാൽ മതി പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി പിന്നെ നമുക്ക് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നമുക്കിപ്പോൾ ഇറച്ചി ബിരിയാണി എല്ലാം കഴിച്ചൊക്കെ കഴിയുമ്പോൾ നല്ല വയറിന് കംപ്ലൈൻ്റ് ഇല്ലാതെ ദഹന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടാൻ നമുക്ക് ഈ കറി കുറച്ച് ഒരു ടീസ്പൂൺ കഴിക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രബിളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അപ്പം ഇതിപ്പോൾ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലൊക്കെ വളർത്തി വെക്കാം ഇതിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വരും അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് നോമ്പ് ക്രിസ്മസ് വരെയും ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിരുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി